വാർത്തകൾ തുടരുന്നു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്മരണാർത്ഥം തളിക്കുളം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി തളിക്കുളം ഐനിച്ചോട് സ്വദേശി പുതിയ വീട്ടിൽ ജുമയിലേക്ക് നിർമ്മിച്ചു നൽകുന്ന വീട് മന്ത്രി പി കെ അബ്ദുറബ് സന്ദർശിച്ചു. നാട്ടുകാർ സമാഹരിച്ച തുകയ്ക്ക് വാങ്ങിയ 3 സെന്റ് സ്ഥലത്ത് 8 ലക്ഷം രൂപ ചിലവഴിച്ച് വീട് നിർമ്മിക്കുന്നത്. ഭർത്താവ് മരിച്ച ജുമയിലേക്ക് പോളിയോ ബാധിച്ച ഇരുകാലുകളും തകർന്ന 18 വയസ്സുകാരി ഷാമില എന്ന മകൾ മാത്രമാണ് തുണ. വീടിന്റെ താക്കോൽദാനം നവംബർ 8 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. പൊതുസമ്മേളനം മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് റഷീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ആർ ഹാറൂൺ റഷീദ്, മണ്ഡലം ജനറൽ സെക്രട്ടറി പി എ അബ്ദുൾ ജബ്ബാർ, നൌഷാദ് തളിക്കുളം, കെ എച്ച് റഹ്മത്തുള്ള, പി കെ അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ശാസ്ത്ര ഗണിത ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് സ്കൂളിൽ ആരംഭിച്ചു. ഗുരുവായൂർ MLA കെ വി അബ്ദുൾ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ അധ്യക്ഷയായി, സുചിത്ര രാധാകൃഷ്ണൻ, കെ ബി സുധ ടീച്ചർ, ലസിക ടീച്ചർ, എ ബി ജയപ്രകാശ്, എൻ ജി ജെയ്ക്കോ, റവറന്റ് ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചൊവ്വാഴ്ചയും മേള തുടരും. അന്തിക്കാട് BRC യുടെ ആഭിമുഖ്യത്തിൽ കവിതാലാപന മത്സരം സംഘടിപ്പിച്ചു. വയലാർ സ്മരണ ഉണർത്തുന്നതിനായാണ് കവിതാലാപന മത്സരം സംഘടിപ്പിച്ചത്. നടകരുടെ മധ്യത്തിൽ വാണരചാളും പെരുമാളിൻ കഥ പതിവായി പതിവായി പറഞ്ഞിടും. ദൂരെ കായലിൽ മുങ്ങിത്തപ്പി ചേറിൻ പാളികൾ കുത്തിപ്പൊക്കി വയലിനു ചുറ്റും കോട്ട വളയ്ക്കും കരിമലയന്മാർ പോകുമ്പോൾ ആകെ വിയത്തു തളർന്നും പട്ടിണി പാകി വളർത്താൻ പണി ചെയ്തും. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സുരേഷ് വയലാറിന്റെ സർഗസംഗീതം കവിത ചൊല്ലി മത്സരം ഉദ്ഘാടനം ചെയ്തു. BPO പ്രസ് ടീച്ചർ അജിത ടീച്ചർ, ദേവയാനി, സിത്താര തുടങ്ങിയവർ സംസാരിച്ചു. 35 കുട്ടികൾ കവിതകൾ അവതരിപ്പിച്ചു. ഒരു ഇടവേള കൂടി.